ഒരിക്കലും മറ്റൊരു ആക്ടറിനോട് മത്സരിച്ച് കിട്ടുന്ന അവസ്ഥയിലുള്ള ഡയറക്ടറും അല്ല റൈറ്ററും അല്ല ഞാൻ ഞാൻ ഈ രണ്ട് പടങ്ങൾ ചെയ്തതും വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ പടവും സ്ട്രഗിൾ ആണ് ബേസിക്കലി ഫിലിം മേക്കറിനെ സംബന്ധിച്ചുള്ള എല്ലാ പടവും സ്ട്രഗിൾ ആണ് ഒരു പടം ഹിറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അടുത്തൊരു പടം കിട്ടും അത് പോയാൽ പിന്നെ പടവ് കിട്ടില്ല ഇപ്പോഴുന്ന സമയത്ത് എനിക്ക് ചേച്ചിയായിരുന്നു എന്റെ മനസ്സിൽ അത് എഴുതുമ്പോൾ അത് ഏത് കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഇപ്പം സുരാഴുതുമ്പോൾ എനിക്ക് ഭരത് ഗോപി സാറായിരുന്നു ആ തീരുമാനത്തിലോട് പിന്നീട് തിരുത്തലിനോ അല്ലെങ്കിൽ സ്വയം അത്ര വേദികളിലെ പ്രസന്റ് ചെയ്യേണ്ടതുണ്ടോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ പിന്നീട് ഇല്ല അതൊക്കെ ഞാൻ ഞാൻ മറന്നു നാളെ എന്ത് ഫുഡ് പക്ഷെ അതിപ്പോ നമ്മൾ ഏത് സിനിമ ചെയ്താലും കാണുന്ന ഓഡിയൻസിനും പലതരത്തില് നമ്മളെ കമ്പയർ ചെയ്യാം ചിലര് ഒരാളുടെ തന്നെ പെർഫോമൻസ് മുമ്പ് വെച്ചിട്ട് അവർ ഇപ്പം മോശമായിരുന്നു പറഞ്ഞിട്ടുണ്ടാവാം അതിലെല്ലാ കഥാപാത്രങ്ങൾക്കും ചെറിയൊരു സമ്മർദ്ദം നാഗേന്ദ്രൻ കിട്ടുന്നുണ്ട് അല്ല ആളുകൾക്കട്ടെ അല്ല അത് നമുക്ക് ഒന്നും ചെയ്യാം അതെപ്പോഴും ഉണ്ടാവില്ല ട്രോഫി തരുമോ നിലത്തിലൊക്കെ കണ്ടുവരുന്ന ഒരു കുട്ടിയെ പോലെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ും എസ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അടീനിയം പ്ലാന്റ്സ് നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ് പുഷ്പിച്ച് നൽകും വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അടീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക ഹലോ എപ്പോഴും എല്ലാവർക്കും നമസ്കാരം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് കളർഫുൾ സ്റ്റോറിന്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ഇന്ന് നാഗേന്ദ്രൻ സണിമുണി വിശേഷങ്ങളുമായിട്ട് സംവിധായകൻ നിതിൻ രഞ്ജു മണിക്കർ നിരഞ്ജാനൂ ഗ്രേസ് ആന്റണി നമസ്കാരം അല്ലേ ഞാൻ ശ്വാസം അത് സാധാരണ രീതിയിൽ ഈ ടീസറോ ട്രെയിലറോ സിനിമയ്ക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ വളരെ വലുതായിരിക്കും ഞാൻ ഞാനിതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലാണ് ഇതിന്റെ ഒരു ഹോബ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സാധ്യത കുറെ കൂടി ഇഷ്ടത്തോടെ നോക്കിക്കേണ്ടത് പക്ഷെ പ്രേക്ഷകും അത്തരത്തില് തന്നെയായിരിക്കും ഒരു സംവിധായ നിലയിൽ ഇതിന്റെ ഒരു ദീർഘവിഷ്ണം ഭയങ്കര ഗംഭീരമായിരുന്നു ഇത് ആയിരുന്നു ഒരു ഒരു പോസ്റ്ററിൽ കൃത്യമായിട്ട് കഥ സംസാരിക്കുന്നു കഥ പറയുന്നു എന്നുള്ളതിന്റെ ഒരു ദീർഘവിഷ്ണം കൂടിയാണോ ഈ ഒരു പോസ്റ്റർ അല്ല വെച്ചാൽ ആ ഈ പ്രോജക്റ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞൊരു വെഡിങ്ക് വേർഷൻ ആണ് എന്റെ അപ്പം ഈ ഫോട്ടോ എടുക്കണമെന്നും നിർബന്ധമായിട്ട് എടുക്കാൻ ഞങ്ങൾ ഫോട്ടോഷൂട്ട് അങ്ങനെ ഇല്ലായിരുന്നു അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എടുത്താൽ അത് വന്നി എടുക്കാൻ പറ്റും ഞങ്ങൾ സീൻ സീനുണ്ടായിരുന്നു സീൻ കഴിഞ്ഞ് രാത്രി എട്ട് മണിക്ക് പറ്റാണ് ഈ എടുക്കുന്നത് മഴയും എല്ലാം കൂടെ വെച്ചിട്ട് പക്ഷെ എന്തായാലും ഇത് എടുക്കണമെന്ന് നിർബന്ധമായിരുന്നു കാരണം ഇതിന് ഈ വിജയത്ത് ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞതിനകത്തൊരു ഈ പിക്ചർ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എന്ന് പ്രതീക്ഷിച്ചാണ് ചെയ്തത് അപ്പോൾ അത് നടത്തിയിട്ടുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം ഈ പിക്ചറാണ് ഇതിൻ്റെ ഒരു സീരീസിന്റെ ഒരു ടോട്ടൽ സ്വഭാവം എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റർ ആയിരിക്കും അപ്പൊ അങ്ങനെ ചെയ്താ ഈ പേരിനൊപ്പം തന്നെ ക്യാപ്ഷൻ അതെ ശരിക്കും ഒറിജിനൽ തുടങ്ങിയത് മധുവിധു എന്നുള്ളതാണ് അതെ പിന്നീട് ടൈറ്റിൽ മാറ്റുകയാണ് സോ ഇതിന്റെ ഒരു കഥയുടെ ഒരു ജസ്റ്റ് പോസ്റ്ററിലോ അല്ലെങ്കിൽ പേരിലോ ഒക്കെ സ്വാഭാവികമായിട്ടും എന്താണ് സംസാരിക്കുന്ന വിഷയത്തിനെ കുറിച്ചിട്ട് റിവീൽ ചെയ്യില്ല എവിടേക്കോ ഒരു പിക്ചർ ഇതിന്റെ ഒരു കൃത്യമായിട്ട് കൺവേ കാരണം എന്താണ് ഇതിപ്പം ഒന്നും സിനിമയല്ല വെബ് സീരീസ് ആണ് ഇത് നമ്മൾ ആദ്യം കാണാൻ പോകുമ്പോൾ തന്നെ അതിന്റെ സിനാപ്സസ് മുഴുവൻ അതിനകത്തൊരു പരിധിവരെ കാണും ഒരു എയ്റ്റി തന്നെ അതിനകത്തന്നെ റിവ്യൂലേ അപ്പോൾ നമ്മൾ അങ്ങനെ ഹൈഡ് ആയിട്ട് കാര്യമില്ല എന്നാൽ പോലും ഇതിനകത്ത് വിളിച്ചു വച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇത് ആൾക്കാർക്ക് ഇതിൽ ഒരു കൗതുകം തോന്നിയിട്ട് കണ്ടാലോ അങ്ങനെ ഉണ്ടല്ലോ എവിടേക്കും സംവിധായകനോടാണ് സംസാരിക്കുന്നതെങ്കിലും ഇരുപ്പിലും പാവിലും എവിടേക്കൊരു ഹീറോ പരിവേഷത്തിലിരിക്കുന്ന ഇത് ഈ അഞ്ച് അല്ലെ നായകമാരി ഒപ്പം സുരാചാരനെ എവിടേക്കോ സംവിധായകനും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതി ഏ തീർച്ചയായിട്ടും പലപ്പോഴും ഈ മാറ്റങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ചിലപ്പം പതുക്കെ ആയിരിക്കും അല്ലെങ്കിൽ മെല്ലെ മെല്ലെ ചെറുതായിട്ടായിരിക്കും തുടങ്ങുക പക്ഷെ ഈ മാറ്റങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ പോലെ കന്നീകുറിച്ച കാര്യത്തിലെ പല കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ ആശയങ്ങളും മെല്ലെ മെല്ലെ പ്രേക്ഷകരിലേക്ക് താഴെ താഴെ വന്നിട്ടുള്ളൂ അല്ലെ ഒരു സ്വീകാര്യത കിട്ടി കിട്ടിത്തുടങ്ങിയത് വളരെ അടുത്തായിരിക്കും പലപ്പോഴും ഈ ആശയങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും രീതിയിലേക്ക് ഇപ്പൊ കൃത്യമായിട്ട് പലപ്പോഴും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിലും കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ഈ സ്വീകാര്യത കിട്ടി തുടങ്ങിയെന്നുള്ളത് ഈ മാറ്റങ്ങളിൽ എത്രത്തോളം സംതൃപ്തിയാണ് അല്ലെങ്കിൽ എത്രത്തോളം തന്നെ പല കാഴ്ചപ്പാടുകളും സിനിമയെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്ക് മാറ്റം ഉണ്ടെന്നാണോ അതായത് മാറുന്നില്ല അങ്ങനെ എനിക്ക് അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ശരിക്കും മാറ്റങ്ങൾ ഉണ്ടോ ഇല്ലേ ചിലപ്പോ പണ്ടിതിനേക്കാളും മാറ്റം ഉണ്ടായിരുന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടല്ലേ നമ്മള് അതിലെ കമന്റ് വായിച്ചിട്ട് മാത്രം നമുക്ക് അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ അളക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കാരണം ചിലപ്പോ എന്റെ കുട്ടിക്കാലത്ത് അതിനേക്കാളും എന്താ പറയാ ഒരു ആശയങ്ങളൊക്കെ സ്വീകരിക്കുന്ന മനുഷ്യർ ഇണ്ടായിരിക്കാം നമുക്ക് അന്ന് ചെലപ്പോ വല്ല ഏതെങ്കിലും മാഗസീനുകളിൽ വായിച്ചാലൊക്കെ അറിയാൻ പറ്റുള്ളൂ പറ്റുള്ളൂല്ലോ മനുഷ്യർക്ക് ഇപ്പോഴാണ് ഇങ്ങനെ കുറച്ചും കൂടെ നമുക്ക് ഓരോരുത്തരുടെ കമന്റ് ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം ടെക്നോളജിക്കലി ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ എനിക്ക് മാറ്റം ഉണ്ടായെന്നൊന്നും എനിക്ക് അറിയില്ല അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ ശരി അങ്ങനെ നമുക്ക് അതിനൊക്കെ ഒരുപാട് ഡേറ്റ വേണ്ട എനിക്ക് അത് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് വെച്ചാ ഉണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ നല്ല കാര്യം അത് ഞാൻ മാത്രമായിട്ട് ഉണ്ടാവുന്നൊന്നും അല്ലല്ലോ എന്ന് വെച്ചാൽ മൊത്തം കാലഘട്ടം മാറുന്നു അടുത്ത തലമുറ മാറുന്നു നമ്മൾ കാണുന്നത് എന്ന് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഡാൻസ് ഷോകളൊന്നും ടി വികളിൽ ഒരു പ്രത്യേക സമയത്താണ് അങ്ങനത്തെ റിയാലിറ്റി ഷോസ് വരുന്നത് ഞങ്ങളൊക്കെ കുട്ടികാലത്ത് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ സിനിമാറ്റിക് ഡാൻസിനൊക്കെ ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ ആളുകളൊക്കെ ഒന്നും പുരുകൻ ചുളിക്കും പക്ഷെ ഇപ്പോ അതൊക്കെ കുറച്ചുകൂടെ നോർമൽ ആയിട്ടാണ് എല്ലാ അടുത്തടുത്തലു സമയം ഉണ്ടായിരുന്നു അതാണ് അപ്പൊ അറിയുമ്പോൾ പറഞ്ഞു അപ്പൊ അതിപ്പോ ഞാനൊന്നും ചെയ്തിട്ടല്ല എനിക്കൊന്നും സമൂഹം പൊതുവേ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ലോകത്തെല്ലായിടത്തും അതൊന്നും ആരും വിചാരിച്ചാലും അടുത്ത് നിർത്താനും പറ്റില്ല അങ്ങനെ മാറ്റം ഉണ്ടോ എന്ന് ഒരു വ്യക്തിയായിട്ട് ബുദ്ധിമുട്ടല്ലോ മാറ്റം അതൊരു സമൂഹത്തിൽ വരണ്ട ഒരു കാര്യം അതുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഈ എവിടേക്കോ ഈ കഥാപാത്രങ്ങളോട് കടന്നു പോകുന്ന സമയത്ത് ആൽഫയിലോട് തുടങ്ങി ബാക്കി നായികമാരിലൊക്കെ കാണുന്ന സമയത്ത് ഒരു ഒരു നർമ്മം എവിടേക്കോ പ്രതീക്ഷിക്കുന്നിടത്ത് ഒരൊറ്റ സമയം എവിടേക്കോ സ്റ്റെക്കായിട്ട് കാണുന്ന പ്രേക്ഷകന്റെ ഭാവം മാറുന്നുണ്ട് അത് കനിക്കുർ സ്ക്രീനിൽ എത്തുമ്പോഴാണ് സോ അത്രത്തിൽ എവിടേക്കോ അതിലൊരു നാഗേന്ദ്രനെ ഒരു കഥാപാത്രമായിട്ട് മാറുന്നുണ്ടോ കുറച്ചൊരു രൗദ്രം ഞാൻ എന്താ പോയിന്റ് ഓഫ് വ്യൂലും അതല്ലാതെ പ്രേക്ഷകൻ എവിടേക്കൊരു രൗദ്രും അല്ലെങ്കിൽ ഒരു ഗൗരവവും എവിടേക്കോ യും രീതില്ലോ സ്ക്രീനില് സോ ബോട്ടവകാശം കിട്ടിയ കാലത്തില് സിനിമക്കുള്ള പ്രവേശത്തിന് വെള്ളപ്പേപ്പറിൽ സീല വ്യക്തി അല്ലെ പതിനെട്ടാം വയസ്സിൽ തുടങ്ങിയതാണ് നീനായിട്ട് തുടങ്ങി പിന്നീട് ചെയ്ത കഥാപാത്രങ്ങളിലൂടെ ഒക്കെ കുറവ് ചേച്ചിയായിട്ടും കൽപ്പനയായിട്ട് കൽപ്പന ചേച്ചിയൊക്കെ ആയിട്ട് ഈ താരതമ്യങ്ങളും വിശേഷങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ിൽ നിൽക്കണം പഴയ കഥാപാത്രങ്ങൾ എവിടെ സൈലോട്ട് നോക്കുന്നത് സോ ചെയ്ത കഥാപാത്രങ്ങളല്ലേ ഈ എട്ടു വർഷം ഏകദേശം ഇരുപതോളം സിനിമകളിലെ നമ്മൾ ഈ ചെയ്ത കഥാപാത്രം ഏകദേശം എന്നുള്ളത് പ്രാസം പറഞ്ഞതാണ് സോ ചെയ്ത വേഷങ്ങൾ എന്നുള്ള രീതിയിലേക്കാണെന്നെങ്കിൽ പോലും പലപ്പോഴും ഈ നായകനൊപ്പം തന്നെ അല്ലെങ്കിൽ നായകനേക്കാൾ ഏറെ ചിലപ്പോൾ എവിടെയൊക്കെയോ ഈ ആക്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ക്യാരക്ടറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമ്മതം ചെലുത്തുന്ന കഥാപാത്രങ്ങളും പലതും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഷമിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കനം കാമിലാണെന്നുണ്ടെങ്കിലും ഇവിടെ നാഗേന്ദ്രനെ അത്രത്തിൽ ഒരു ചലഞ്ചിങ് സംഭവം തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ടോ സംവിധായകൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി തരുന്നുണ്ടോ അങ്ങനെ എനിക്കോ ഭയങ്കര ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും നാഗേന്ദ്രൻ ഇപ്പൊ എന്റെ ക്യാരക്ടർ മാത്രല്ല എല്ലാ സ്ത്രീ കഥാപാത്രങ്ങൾക്കും ചെറിയൊരു സമ്മർദ്ദം നാഗേന്ദ്രൻ കിട്ടുന്നുണ്ട് പക്ഷെ അത് ഓരോരുത്തരുടെ രീതി അല്ലെങ്കിൽ ഓരോരുത്തർ ചെലുത്തുന്ന സമ്മർദ്ദം ഓരോ രീതിയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ സമ്മർദ്ദം എന്തായാലും ഈ ക്യാരക്ടേഴ്സിന് എല്ലാവർക്കും ഉണ്ട് അത് എൻ്റെ കുറച്ചും കൂടെ ഹ്യൂമർ ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എങ്ങനെ പോലെ സമ്മർദ്ദം ഉണ്ട് നിരഞ്ജനയുടെ ക്യാരക്ടറിന് വേറെ രീതിയിലാണ് കനിയുടെ ക്യാരക്ടറിന് വേറെ രീതിയിലാണ് ബാക്കി ക്യാരക്ടേഴ്സിനെല്ലാം പ്രഥമ ദൃഷ്ടിയില് ഒട്ടും സമ്മർദ്ദം കൊടുക്കാത്തൊരു ക്യാരക്ടറായി തോന്നുന്നത് നിരഞ്ജനാണ് അല്ലെങ്കിൽ സിനിമയിലെ ഒരു കഥാപാത്രം ആവുന്നതിന് മുമ്പ് അല്ലെ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് സിനിമാ ഒരു വ്യക്തിയാണ് അല്ലെ കൊച്ചിലെ തൊട്ടിട്ട് കുറെ കൂടെ സിനിമ എടുത്തറിയുന്നതും കഥാപാത്രങ്ങൾ ഈ എഴുത്തിന്റെ രൂപത്തിലെ അതായത് തിരശീലനിൽ കാണുന്നതിന് മുമ്പേ ആ കഥാപാത്രം കുറിച്ച് അറിഞ്ഞിട്ടുള്ള വ്യക്തികളൊക്കെയാണ് അല്ലെ

അത്തരം കാര്യങ്ങളാണ് അവരുടെ അറ്റയറിനെ ഫിക്സ് ചെയ്യുന്നത് റിയൽ ലൈഫ് അപ്പുറത്തെ അല്ലേ നമ്മൾ കണ്ട മകളശ്ശേരി നീലകണ്ഠന്റെ പെരകുട്ടിയാണ് അപ്പോൾ ഇതിലും ഒരു തമ്പുരാട്ടി കുട്ടിയായിട്ടാണ് ഇതിൽ കാണുന്നത് എവിടേക്കോ മനസ്സിൽ കണ്ടിട്ടുണ്ടോ അത്തരത്തിലൊരു ഫീൽസ് അത് കുറച്ചും കൂടെ അങ്ങനെയല്ല എങ്കൊന്ന് സിനിമ കണ്ടിട്ട് അങ്ങനെ ഒരു പെർസെപ്ഷൻ ഇപ്പൊ തോന്നിയിട്ടുണ്ടെങ്കിലേ ഉള്ളു അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊച്ചിയിൽ വളർന്ന വളരെ നോർമൽ ആയിട്ടുള്ള ഇതിന്റെ അകത്താണ് പാലക്കാടും ഒക്കെ കണ്ടുവരുന്ന ഒരു കുട്ടിയെ പോലെ ഈ പലപ്പോഴും ഇപ്പോൾ കസബിയാണെങ്കിലും കാവലാണെന്നുണ്ടെങ്കിലും അത്രയും മാസം അല്ലെങ്കിൽ വലിയ എന്താ പറയുക ബാനൽ ചെയ്ത് സിനിമകൾ കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വരുന്നത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വെബ് സീരീസ് എന്നതിന് കുറേ കൂടി സ്വീകരത കിട്ടുന്നത് വളരെ വൈകിയാണ് ആദ്യമേ തന്നെ ഉണ്ടല്ലോ പുറത്ത് നമ്മൾ സീരീസുകൾ കാണുന്ന മലയാളികൾ ഉണ്ടെങ്കിൽ പോലും ഒരു മലയാളം വെബ് സീരീസ് എന്നുള്ള ചിന്തയിലേക്ക് മലയാളം എത്തുന്നത് വളരെ വൈകിയാണ് സോ ഇത്രയും ഹിറ്റ് സിനിമകൾ ചെയ്യുന്നു വലിയ സ്റ്റാർസിൻ്റെ ഒക്കെ അതുപോലെ തന്നെ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ഇതിലോട്ടൊരു ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് ഞാൻ ചെയ്ത രണ്ട് സിനിമകളേക്കാൾ വലിയ സിനിമയാണ് കാൻവാസ് വൈസും ബഡ്ജറ്റ് വൈസും ഇത് മധുവിദു അല്ല നാഗേന്ദ്രൻ സാണിമോൺസ് അങ്ങനെ എല്ലാവരുടെയും ഡേറ്റ് കിട്ടുന്ന അവസ്ഥയിലുള്ള ഡയറക്ടറും അല്ല റൈറ്ററും അല്ല ഞാൻ ഞാൻ ഈ രണ്ട് പടങ്ങൾ ചെയ്തതും വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ പടവും സ്ട്രഗിൾ ആണ് ബേസിക്കലി ഫിലിം മേക്കറിനെ സംബന്ധിച്ചുള്ള എല്ലാ പടവും സ്ട്രഗിൾ ആണ് ഒരു പടം ഹിറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അടുത്തൊരു പടം കിട്ടും അത് പോയാൽ പിന്നെ പടവേ കിട്ടില്ല അപ്പോൾ ഈ ചെന്നെ ഒരു ഫിലിംസം സ്ട്രഗിൾ ഇത് വെബ് സീരീസിലേക്ക് വരുന്നത് കാവൽ കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പുണ്ടായിരുന്നു വേറൊരു പടത്തിൻ്റെ പ്ലാനിങ്ങിലായിരുന്നു അപ്പം അതൊന്ന് ഒന്ന് അത് സ്റ്റോൾ ചെയ്യപ്പെട്ടു അപ്പം ഇത് ഇതെൻ്റെ കയ്യിൽ ആക്കാനായിട്ട് ഞാൻ വെച്ചിരുന്ന സബ്ജക്റ്റ് സബ്ജെക്റ്റാണ് ഇതാണ് ഞാൻ ആദ്യകാലത്ത് ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് ഒരു സബ്ജക്റ്റ് ആണ് പിന്നീട് ഇതിനൊരു വെബ് സീരീസിന്റെ ഒരു ഓഫർ വന്നപ്പോൾ ആ രൂപത്തിലേക്ക് ഇതിനെ എഴുതി എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ എനിക്കൊന്ന് ഞാൻ ഷൂട്ട് ചെയ്ത മറ്റു രണ്ട് പടങ്ങളെക്കാട്ടിലും എല്ലാർത്ഥത്തിലും ഒരു പ്രോസസ്സ് ഇച്ചുകൂടെ ബുദ്ധിമുട്ടിൻ്റെ ആയിരുന്നു എന്ന് വെച്ചാൽ ഷൂട്ടിംഗ് പ്രോസസ്സല്ല ഇതിൻ്റെ ഒരു കാരണം ഇത് ആറ് ഡിഫറെസിലാണ് ഈ മൊത്തം സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഷൂട്ട് ചെയ്ത ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകളുള്ള സിനിമ ഇതാണ് ഇപ്പം കസബയാണ് മമ്മൂക്ക ആണ് പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാം കാവലാണ് സുരേഷ് അങ്കളും അച്ഛനും ആണ് മെയിൻ ലീഡ് ചെയ്യുന്നത് അപ്പോൾ അവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥയെല്ലാം ഉണ്ടാകുന്നത് ഇത് പക്ഷേ ഈ പറയുന്ന പോലെ ഈ കാണുന്ന ആറുപേരും പിന്നെ ഒരാളും പിന്നെ പ്രശാന്തും അങ്ങനെ ഒരു അഞ്ചെട്ട് കഥാപാത്രങ്ങൾ ഏറെക്കുറെ തുല്യമായിട്ടുള്ള രീതിയിലാണ് ഇതിനകത്ത് പോകുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചും സ്റ്റാർ കാസ്റ്റ് എല്ലാം ഒന്നിനൊന്ന് പോകുന്ന അത്രയും ആൾക്കാർ ഒരുമിച്ച് വരുന്ന ഒരു വോക്ക് എന്നെ സംബന്ധിച്ചുള്ള ആദ്യമായിട്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഒരു അറ്റത്തു നിന്ന് തമിഴ്നാട് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു എനിക്ക് ഏറ്റവും സംതൃപ്തി തന്ന പ്രോജക്റ്റ് എന്നതിനെ പറയാം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പം അതിൻ്റെ അതിൻ്റെ വേറെ ടെൻഷൻസ് ഉണ്ട് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് പിന്നെ ഈ പറഞ്ഞാൽ ഇവരൊക്കെ ഇവരോടൊക്കെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് പടങ്ങളും എന്നെക്കാൾ ഒരുപാട് മുതിർന്ന ആൾക്കാരിലൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് ഏറെക്കുറെ എൻ്റെ പ്രായത്തിലുള്ള എന്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ ഞങ്ങളൊക്കെ ഒരു ഒരു ഏജാ എങ്കിലും ഈ സമകാലീനം തോന്നുന്ന സുരേഡിൻ ഒഴികെ ബാക്കി എല്ലാരും ഏറെക്കുറെ ഒരു ഞാൻ പറഞ്ഞത് എക്സ്പീരിയൻസ് വൈസ് ഒക്കെ ആണെങ്കിലും സുരേഡ് കുറച്ചുകൂടെ സീനിയർ ആണ് അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആവാൻ വേണ്ടിയിട്ട് ഒരു മതത്തിന്റെ ആയതുകൊണ്ടാണ് ഈ കൂട്ടുപിടിക്കലല്ലേ എന്നെ സംബന്ധിച്ചോളം മതം എന്ന് പറയുന്നത് ലൈഫിലും അതേ എഴുത്തിലും ഒരു ഫാക്ടറേ അല്ല ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുമല്ല അപ്പം അത് കഥാപാത്രം സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് നമ്മൾ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുമ്പോൾ മറ്റൊന്നും എന്നെ ബേസിക്കലി എഫക്ട് ചെയ്യാറില്ല അത് മതമാകട്ടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ആവട്ടെ ഇത് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ടോ ഇത് ശരിയായ മെസ്സേജ് ആണോ തെറ്റായ മെസ്സേജ് ആണോ അതൊന്നും എന്നെ സംബന്ധിച്ചോളം ഫാക്ടറല്ല ഞാൻ ബേസിക്കലി സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ എന്താണോ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് മാക്സിമം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സാധാരണ മതത്തിൻ്റെ സ്വഭാവമായിട്ടും അഞ്ച് ഡിഫറെൻ്റ് ടെറൈൻസ് ചെയ്യുന്ന അതാത് ടെറൈനെ മാർക്ക് ചെയ്യുന്ന പ്രോമനൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മതത്തിൻ്റെ ബാക്ക്ഡ്രോപ്പ് ഉണ്ടാകും അത്ര ഈ പലപ്പോഴും ഈ ആദോളജി മൊബൈൽ ആണെന്നുണ്ടെങ്കിൽ ഏത് കഥ മികച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ ഏത് പെർഫോമൻസ് നന്നായി നിൽക്കുന്നു ഒരു കമ്പാരിസൺ പൊതുവേ നടക്കും ഇപ്പം വെബ് സീരീസിൽ അത് കാണില്ല പക്ഷേ ഇവിടെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ എപ്പിസോഡിലും ഓരോ നായകമാരാണ് ഈ കഥ കൊണ്ടുപോകുന്നത് ഒരു ഫീമെയിൽ സെൻട്രിക് ട്രാക്കിലൂടെ കൊണ്ടുപോകുന്നത് പൊതുവെ ഇല്ലെങ്കിലും എവിടെയൊക്കെയോ ഒരു മത്സരബുദ്ധി ഇതിലേക്ക് വരുന്ന അങ്ങനെ വന്നിരുന്നോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എവിടെയൊക്കെയോ രജിസ്റ്റേർഡായിട്ട് കിടക്കണം പ്രേക്ഷകനെ എന്നുള്ളത് അത്തരം തോന്നലുണ്ടായിരുന്നോ ഈ കഥ പറയുമ്പോഴും ഇതിന്റെ അഭിനയിക്കുമ്പോഴൊക്കെ മൂന്ന് പേർക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ സിനിമ ചെയ്യുമ്പോഴും സീരിയസ് ചെയ്യുമ്പോഴും എനിക്ക് ഒരു ആക്ടേഴ്സിനോട് മത്സരമില്ല ഞാൻ ചെയ്തു വെച്ച അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനോട് എനിക്ക് എന്നോട് തന്നെ മത്സരം കാരണം നമ്മൾ മുന്നേ ചെയ്തു വെച്ചിരുന്ന ക്യാരക്ടർ അല്ലാതെ പിന്നെ എന്ത് ഓഡിയൻസിന് കൊടുക്കാം അവർക്ക് പ്രേക്ഷകർക്ക് എന്ത് വ്യത്യാസം തോന്നിക്കാം എന്നുള്ളതാണ് ഒരിക്കലും മറ്റൊരു ആക്ടറിനോട് മത്സരിച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല സിനിമയിൽ നമുക്ക് അങ്ങനെ ഇപ്പൊ സിനിമയാണെങ്കിൽ ഓക്കെ ഇപ്പൊ എന്താ പറയാ ഒരു സീനിൽ നമ്മൾ എല്ലാവരും കൂടെ അഭിനയിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഒരേ മീറ്റർ ആണ് നമ്മൾ പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ മത്സരമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പേര് ഓടുന്നു ആ ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് ഓടാം അല്ലെങ്കിൽ ആ കോമ്പറ്റീഷനിൽ എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ആ ഒരു പരിപാടി പിടിക്കാം കഴിഞ്ഞ കുറച്ച് ടയേർഡ് ടയർഡാവണ ഫീൽ ചെയ്യാം എനിക്ക് ഭയങ്കര ആക്റ്റീവ് പരിപാടി പിടിക്കാം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ ഇത് കനിയുടെ മീറ്റർ വേറെയാണ് എന്റെ മീറ്റർ ടോട്ടലി വേറെയാണ് കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളും വേറെ പോലും ഇത് വിലയിരുത്തുന്നത് ഒരുമിച്ച് കണ്ടിട്ടായിരിക്കും അല്ല അത് നമുക്ക് അതെപ്പോഴും ഉണ്ടാവും ഇത് പുറമെ പറയുന്ന സമയത്താണെങ്കിലും ഇത് നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഓരോ എപ്പിസോഡും നിങ്ങളുടെ കഥാപാത്രങ്ങൾ വെച്ചായിരിക്കും കാരണം നാഗേന്ദ്രൻ നാഗേന്ദ്രൻ നാഗേന്ദ്രനാണ് പശ്ചാത്തലം മാറുന്നുണ്ടെങ്കിലും പക്ഷെ നിങ്ങളിലൂടെ ആയിരിക്കും എപ്പിസോഡ് ചർച്ച ചെയ്യപ്പെടുക എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ ഒരു എപ്പിസോഡ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ എന്റെ റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ എവിടെയൊക്കെയോ ഇതിൽ ആ നല്ലത് പറയേണ്ടപ്പം എന്റെ ഒപ്പം അതും ഓരായിരുന്നു എന്നുള്ള കൂട്ടിച്ചർക്കിലുള്ള നാടുകൂടിയാണ് ഇത് ചെയ്യുമ്പോ മാത്രമ ചെയ്യുമ്പോഴാണെങ്കിലും പറഞ്ഞ പോലെ എനിക്കും ഞാൻ ചെയ്തതിൽ നിന്നും എന്തെങ്കിലും എനിക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ ഇതാരും പറയാൻ തന്നെ എനിക്ക് വിഷമം ഉണ്ടാവും അതായത് ഓ ഞാൻ മുമ്പ് ചെയ്തതിനെ കാണും താഴോട്ടാണല്ലോ പെർഫോം ചെയ്തത് എന്ത് പറ്റി എനിക്കെന്ന് സെൽഫായിട്ട് അത് എനിക്കുണ്ടാവും ഞാൻ തന്നെ എന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് പൊട്ടത്തരം ചെയ്യുമ്പോൾ ഞാൻ എന്ത് വൈ കാണി വെച്ചിരിക്കുന്നത് എന്നൊക്കെ തോന്നുന്ന ഒരാളാണ് അതേപോലെ ഇപ്പൊ ഗ്രേസ് ആണെങ്കിലും ആ രീതിയിൽ വിലയിരുത്തുന്നുണ്ടാവും പക്ഷെ അതിപ്പോ നമ്മൾ ഏത് സിനിമ ചെയ്താലും ഒക്കെയും കാണുന്ന ഓഡിയൻസിനും പലതരത്തില് നമ്മളെ കമ്പയർ ചെയ്യാം ചിലര് ഒരാളുടെ തന്നെ പെർഫോമൻസ് മുമ്പ് വെച്ചിട്ട് അവർ അവരിപ്പം മോശമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവാം ചിലർ ഓ ഈ സിനിമയിൽ ഇവരൊക്കെ നന്നായി ചെയ്തു ഇവർ ചെയ്തില്ല എന്നൊക്കെ പറയും അതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരായിരിക്കും നമ്മൾ ചെയ്ത് അങ്ങോട്ട് മുമ്പോട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കണം അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്തോ അങ്ങനെയല്ല ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ ഓട്ട മത്സരം ചെയ്യുമ്പോൾ പോലും അപ്പോഴും എനിക്ക് എൻ്റെ ഒരു കഥാപാത്രം ഉണ്ടാവും ഗ്രേസിന് ഗ്രേസിൻ്റെ ഒരു കഥാപാത്രം ഉണ്ടാവും ആ കഥാപാത്രമാണ് നമ്മൾ ചെയ്യാൻ നോക്കണേ അത് നന്നായി ചെയ്തു എന്നല്ലേ പറയാൻ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഗ്രേസിന് ഒരേ കഥാപാത്രം കിട്ടുന്നു എനിക്കും അതേ കഥാപാത്രം കിട്ടുന്നു നമ്മളെല്ലാം അങ്ങനെ ഒരു സിറ്റുവേഷൻ സിനിമയിൽ പോകുമ്പോഴെങ്കിൽ പക്ഷേ നാടകത്തിലെ ചില സമയത്ത് ചോദിച്ചു പറഞ്ഞ പോലെ പറഞ്ഞ പോലെ എനിക്ക് ആ ചോദ്യം മനസ്സിലാവാത്താളൊന്നും അല്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ കണ്ട കാലം മറന്നു ശരിക്കും പറഞ്ഞാ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകളൊന്നും അങ്ങനെ ആണെന്ന് എനിക്ക് പത്തിരുപത് വർഷം മുമ്പ് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോ നാടകമൊക്കെ ചെയ്യുമ്പോ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന രണ്ട് ആർട്ടിസ്റ്റുകള് അവനാണ് ചെയ്യേണ്ടത് അതൊരു കോമഡി നാടകമാണ് അത് രണ്ട് ആക്ടേഴ്സും അടിപൊളിയാണ് പക്ഷെ അതിൽ ഒരാൾക്ക് എനിക്കറിയാം ഒരു ചെറിയൊരു ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു മത്സര ബുദ്ധിമുണ്ട് അപ്പം മറ്റേ കോമഡി ആയതുകൊണ്ട് തന്നെ മറ്റേ ആള് ചെയ്യുമ്പോൾ ഓഡിയൻസ് ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് അത് പറ്റില്ല ഏ അപ്പം ആള് താളം തെറ്റിച്ച കോമഡി നശിപ്പിക്കും അപ്പൊ ആളുകളുടെ ചിരി കുറെ അതങ്ങനെ ഒരു അങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ചോദിക്കുന്നത് പക്ഷെ അതൊക്കെ ആ ഒരു എക്സ്പീരിയൻസിലെ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ കണ്ടിട്ടില്ല ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് ചിലർക്ക് അങ്ങനെ ഉണ്ടെന്നു അങ്ങനെ അത് വളരെ വിരളമാണ് അങ്ങനെ പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഞാൻ പറഞ്ഞു ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഓർമ്മയുള്ളൂ സോ ആ ചിന്തകൾ കേറാതിരിക്കട്ടെ ആദ്യ ചിത്രം തന്നെ കസബ വലിയ രീതിയിലേക്കുള്ള അല്ലെ ഒപ്പം വിശേഷങ്ങളും ചർച്ചകളും ആവുമ്പോൾ തന്നെ ഒപ്പം തന്നെ വിമർശനങ്ങളും കിട്ടിയ ഒരു സിനിമ കൂടിയായിരുന്നു പ്രത്യേകിച്ച് ഒരു മെയിൽ ഡോമിനേഷനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യപ്പെട്ടു പരാമർശങ്ങളും വിവാദ പരാമർശങ്ങളും മുഖ്യധാര നായകമാർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് നാഗേന്ദ്രൻ ഇവിടെ വരുന്ന സമയത്ത് ഇതിനത്രത്തോളം കഥ കൊണ്ടുപോകുന്നത് ഇത്രയും നായകമാരാണ് ഇത് ഒരൊറ്റ ടൈറ്റിൽ വരുന്നത് നാഗേന്ദ്രനാണ് എവിടേക്കൊരു ഡോമിനേഷൻ വരുക അല്ലെങ്കിൽ വരാതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കുക വരാതിരിക്കാൻ ബോധപൂർവം ശ്രമിച്ചിട്ടില്ല വരാൻ സാധ്യതയുണ്ട് വരാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അത് ഞാൻ പറഞ്ഞു നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി ചെയ്ത് പിന്നെ അത് ജഡ്ജ് ചെയ്യേണ്ടത് ഓഡിയൻസ് ആണ് അവർക്ക് അതിന് ഏത് തരത്തിൽ വേണമെങ്കിലും ഇഷ്ടപ്പെടാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ വിമർശിക്കാനോ പ്രേസ് ചെയ്യാനോ ഒക്കെ അവർക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത്തവണ മാറ്റി ഇങ്ങനെ ചെയ്യണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ചിന്തിക്കുന്നിടത്ത് ഞാൻ ഈ പരിപാടി നിർത്തുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ തന്നെ വളരെ കുറച്ച് പരിപാടികൾ ചെയ്യാറുള്ളു അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ടോട്ടൽ ഫ്രീഡം നിന്നുകൊണ്ടേ ചെയ്യാറുള്ളൂ അതിനോട് ഓക്കെ ആയിട്ടുള്ളവരോടുകൂടാണ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് എന്നു വച്ചാൽ ഞാൻ ഭയങ്കര മെയിൻ ഡോമിനേറ്റഡ് ആയിട്ട് ഇവരുടെ അടുത്ത് ലൊക്കേഷൻ നടക്കുന്നു എന്നുള്ളതല്ല ഞാൻ എനിക്ക് ഞാൻ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ഇവരുടെ കൂടെയും ഇവരെൻ്റെ കൂടെയും ഞാൻ എല്ലാവരും ഈക്വലായിട്ട് കാണുന്ന ആളാണ് എഴുത്ത് വരുമ്പോൾ അത് ഈ പറയുന്ന പോലെ ഒരു കഥയല്ലേ അത് പറയുന്നത് ആ കഥയ്ക്ക് അതിന് വേണ്ട ഒരു റൂട്ടുണ്ട് ആ റൂട്ടിലേക്ക് കൾമിനേറ്റ് ചെയ്യണം അതിനാവശ്യമുള്ള കഥാപാത്രങ്ങളെയും സിറ്റുവേഷൻസിനെ നമ്മൾ ഉപയോഗിക്കും അതിനകത്ത് നമ്മൾ ഈ പോലെ മറ്റു കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് എന്നെ ചെയ്യാറില്ല ഇതുവരെ ചെയ്തിട്ടില്ല ഈ കാലഘട്ടം പഴയതാകുമ്പോൾ ഈ കഥാപാത്രങ്ങൾ മാറുന്നതിന് സരിച്ചിട്ട് ഒരു പ്രിപ്പറേഷൻ പേഴ്സണലെടുത്തിരുന്നോ അതിന്റെ പത്രത്തിൽ എന്തെങ്കിലും റെഫറൻസ് കാര്യങ്ങളോ എനിക്ക് നെഞ്ചറിന് കഥ പറയാൻ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഞാൻ ചോദിച്ചിരുന്നു എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ ഇല്ല അവിടെ വന്നിട്ട് കുറച്ചും പ്ലാൻ ചെയ്ത് ചെയ്തത് ഇതിപ്പോ ഈ കാലഘട്ടത്തിനൊപ്പം തന്നെ ഈ ലൊക്കേഷൻ മാറുന്നുണ്ട് അല്ലെ സ്വഭാവം ഇങ്ങോട്ട് സഞ്ചരിച്ചിട്ടുണ്ട് ഈ ഇതിനൊപ്പം തന്നെ ഓരോ നാടിനനുസരിച്ച് അവരുടെ വേഷവിധാനങ്ങൾ മാറും നേരത്തെ പറഞ്ഞ പോലെ മതത്തിന്റെ വേഷത്തിന് കൂട്ടുപിടിക്കുന്നതിനൊപ്പം തന്നെ ഈ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ട് കൃത്യമായിട്ട് അത്തരത്തില് ശരിക്കും റിസർച്ച് ഇപ്പൊ ഒരു സംവിധായകനോ എഴുത്തുകാരൻ എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോഴും അതിപ്പം നിങ്ങളെ ആക്ടേഴ്സ് എന്നുള്ള രീതിയിലേക്ക് അത്തരത്തിലൊരു പ്രിപ്പറേഷൻ ആവശ്യകത ഉണ്ട് തന്നെയാണ് ഒരുപാട് സഹായിച്ചത് അത് അല്ല ഒന്ന് ബേസിക്കലി ഈ എഴുതിയതിനെ പറ്റി എനിക്കൊരു ധാരണ കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് മനസ്സിലാകാൻ പാകത്തിന് ഇവരും ബ്രില്യൻ ആയിട്ടുള്ള കക്ഷികളാണ് പിന്നെ എന്ന് പറയുന്നത് നമുക്ക് അത്ര അന്യമായിട്ടുള്ള ഒരു കാലഘട്ടം ഒന്നും അല്ലല്ലോ നമ്മള് ഒരുപക്ഷെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട സിനിമകൾ എഴുപത്തെട്ടിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ കണ്ടിട്ട് നമുക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മുടെ ഗ്രാൻഡ് പേരൻസ് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലൊക്കെയുള്ള അപ്പം അവര് നമുക്ക് അങ്ങനെ അറിയാം അതില്ലാതെ പിന്നെ അത് ഒരു വലിയ റിസർച്ചിന്റെ ആവശ്യം ഒന്നും ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയില്ല ഒരു റിസർച്ച് ഏറ്റവും കൂടുതൽ ആവശ്യം ആവശ്യമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മേക്കപ്പ് സൈഡും കോസ്റ്റ്യൂമേഴ്സിനും ആർട്ട് ഡയറക്ടർക്കും ഒക്കെ ആയിരിക്കും അത്തരത്തിൽ ഭയങ്കര പ്രകടമായിട്ടുള്ള കാരണം ഇവർ ബേസിക്കലി ഇവർ പെർഫോമൻസ് ആണ് ചെയ്യുന്നത് ഇവർക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും ഇവർ ഇത്രയും കാലം കൊണ്ട് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെ ഒക്കെ വെച്ചിട്ടാണ് പെർഫോമൻസ് അതെ അത് ഡയലോഗ്സ് ഇപ്പം അത് വായിക്കും ഇപ്പം ഒരു സീൻ വായിച്ചു അത് ഈ കാലഘട്ടമാണെന്ന് മനസ്സിൽ കണ്ട് വായിക്കുമ്പം ഇവർക്ക് സ്വാഭാവികമായിട്ടും അതിനെപ്പറ്റി ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും അത് അവർ ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതില് നാഗേന്ദ്രൻ മത്സരിക്കേണ്ടത് അഭിനയിക്കേണ്ടതും മലയാളം കണ്ട കരുത്തിട്ട് നായകമാർ ചെയ്യുന്ന കഥാപാത്രങ്ങളോട്ടാണ് അല്ലെ എവിടേക്ക് പലരോടും പല രീതിയിലേക്ക് നേരത്തെ അതിലോട്ട് പോകും ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു കാസ്റ്റിംഗ് ശരിക്കും കാരണം ഇവരുടെ കാസ്റ്റിംഗിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടായില്ല അത്രയും മാപ്റ്റായിട്ടുള്ള പക്ഷേ ഏറ്റവും കൂടുതൽ ഇത് എഴുതുമ്പോൾ ഞാൻ പല ആർട്ടിസ്റ്റുകളെ മനസ്സിൽ വെക്കും ഇൻ ദ സെൻസ് ഈ കാലഘട്ടത്തിലല്ല എനിക്ക് ആ കഥാപാത്രം എഴുതുമ്പം ആ എൻ്റെ മനസ്സിൽ എനിക്കത് എഴുതാൻ എളുപ്പമാണ് ചില ആൾക്കാരുടെ ഫേസ് ഇപ്പം ഗ്രേസിന്റെ എഴുതുന്ന സമയത്ത് ഞാൻ ഗ്രേസ് ആ വരുന്നതിനൊക്കെ മുമ്പ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് എനിക്ക് ഉർവ് ചേച്ചിയായിരുന്നു എൻ്റെ മനസ്സിൽ അത് എഴുതുമ്പോൾ അത് ഏത് കാലഘട്ടത്തിൽ എന്ന് ഏത് കാലഘട്ടത്തിൽ ഉറവസ്റ്റ് ചേച്ചിയെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഇപ്പം സുരാചേട്ടിനെഴുതുമ്പോൾ എനിക്ക് ഭരത് ഗോപി സാറായിരുന്നു മനസ്സിൽ ഇപ്പം പ്രശാന്ത് ചെയ്ത് കഥാപാത്രം എഴുതുമ്പോൾ എനിക്ക് സാറായിരുന്നു മനസ്സിലായി അതൊക്കെ ഓരോരോ ഇപ്പം എനിക്ക് എഴുതാൻ എളുപ്പമാണ് ചിലപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ അത് കഴിഞ്ഞ് ഇവരെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് എഴുതുമ്പോഴാണ് നമ്മൾ ഇവരിലേക്ക് ആ കഥാപാത്രത്തിന് നമ്മുടെ സൈഡിൽ നിന്ന് കൊണ്ടിരുന്നത് നമുക്കുണ്ട് ബേസ് ഇന്ന ആള് എന്ന് പറയുമ്പോൾ നമ്മൾ അത് മനസ്സിൽ കണ്ട് നമുക്ക് എഴുതാൻ പറ്റും നമ്മൾ ഞാൻ ആദ്യ ഗ്രേസിനെ മനസ്സിൽ എഴുതിയിട്ട് അവള് ഡേറ്റിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കുരുങ്ങിപ്പോകും പിന്നെ എന്തായാലും ഡേറ്റ് കിട്ടാത്ത ഒരാളെ മനസ്സി കണ്ട് എഴുതുന്നു ചെയ്യാൻ പറ്റില്ല ആ പറയും ശരിക്കും എനിക്ക് ഞാൻ പലയിടത്തും പറഞ്ഞു വായിച്ചപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഗ്രേസ് ചെയ്ത ക്യാരക്ടറാണ് ഞങ്ങൾ കൊറേ പേർക്ക് വായിക്കുമ്പോ ഇമ്മീഡിയറ്റ്ലി എന്ത് രസമുള്ള ഒരു സ്ത്രീ നമുക്ക് ഭയങ്കര ഇന്ററസ്റ്റിങ് തോന്നുന്നു അപ്പൊ ഞാൻ അടുത്ത് പലപ്പോഴും ഈ സ്ക്രിപ്റ്റ് കൊടുക്കുന്ന സമയത്ത് വായിച്ചു കഴിഞ്ഞിട്ട് ഇതിലേതാ കഥാപാത്രം ചോദിക്കും അതാണോ അത് നിങ്ങൾക്ക് ഈ കഥാപാത്രം ആണെന്ന് പറഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് തന്നെ അത്തരത്തിൽ ആവശ്യപ്പെട്ട് മാറ്റിയിട്ടുണ്ടാവും എനിക്ക് ഇവരുടെ എല്ലാവരുടെ അടുത്തും ഫുൾ ഞാൻ ബിഗിനിങ് ടു എൻഡ് ഞാൻ ചെയ്യുകയും ഇവരുടെ പോർഷൻസിന്റെ സ്ക്രിപ്റ്റ് ആണ് ഇവര് വായിക്കുന്നത് എന്നിട്ടാണ് ഇവര് ഓക്കെ ആണോ അല്ലയോ എന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ അടുത്ത കാര്യങ്ങള് അപ്പം ഇപ്പ ഞാനത് ഗ്രേസിന് കൊടുക്കുമ്പോൾ ഞാൻ ഇവിടെ ഓക്കെ അല്ലെന്ന് പറയരുത് ഡേറ്റ് വിഷയം ഉണ്ടാവില്ല കരിഞ്ഞിന്റെ അടുത്തും അത് തന്നെ നിരഞ്ജനന്റെ അടുത്തും അത് തന്നെ അപ്പം സുരാജിന്റെ അടുത്തും ഒക്കെ അത് തന്നെ പ്രശാന്തിൻ്റെ അടുത്തും അത് തന്നെ അപ്പം അങ്ങനെ ദൈവനിദിനത്തിൽ ഇവർക്കൊക്കെ ഡേറ്റ്സ് ഉണ്ടായിരുന്നു ഇവർക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇവർ ചെയ്തു എന്നുള്ള എന്റെ വലിയ ആഗ്രഹമായിട്ട് എന്താണെന്ന് കഥാ സുരേന്ദ്രൻ ഗംഭീരമായിട്ട് കേട്ടിട്ടുണ്ട് ഗംഭീരം വെച്ചാൽ ഭയങ്കര നന്നായിട്ട് കേട്ടിട്ടുണ്ട് എന്നാൽ സുരേന്ദ്രന്റെ കഥാപാത്രത്തിന്റെ ഡയലോഗ്സ് വളരെ കുറവാണ് പുള്ളിയാണ് പുള്ളിയും പ്രശാന്തും ആണ് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ലാസ്റ്റ് എപ്പിസോഡ് വരെയുള്ള ഒരു നൂലെന്ന് പറയുന്നത് ഈ രണ്ടുപേരാണ് സുരജേട്ടന്റെ ലൈഫിൽ സംഭവിക്കുന്നതാണ് ഈ കഥയെ മുന്നോട്ട് നയിക്കുന്നത് അതിൽ വന്നു ചേരുന്നതാണ് ബാക്കി എല്ലാവരും ഗംഭീരായിട്ട് എനിക്ക് ആസ് എ ഡയറക്ടർ ഞാൻ ഭയങ്കര തൃപ്തനാണ് അത് ഓഡിയൻസിനും അങ്ങനെ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുകയാണെന്നാണ് ക്യാൻഡാഷ്ട്രീയം ഭയങ്കരമായിട്ട് കയ്യിൽ നേടിയപ്പോൾ എവിടേക്കോ അതിന്റെ വിമർശനങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വേദികളിൽ അത് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും അതിന്റെ അവസാനം ടൈലന്റ് പോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു

പിന്നെ ഗ്രേസ് ആണ് ചെയ്യുന്നവരെ പോയി ഓക്കെ ഗ്രേസ് അടിപൊളിയായിരിക്കും എന്ന് തോന്നി പിന്നെ ഡബിങ്ങിനെ ഒത്തിരി കണ്ടു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അത് ഭയങ്കര സന്തോഷായിരുന്നു എനിക്ക് എല്ലാവർക്കും നോക്കി കാണാൻ ഇഷ്ടമുള്ള ഒരു ഒരു അറിയായിരുന്നു ഇഷ്ടപ്പെട്ട പറഞ്ഞിരുന്നു ഇവര് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചെയ്യുമ്പോ എനിക്ക് ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഈ ക്യാരക്ടർ എനിക്ക് ആ ലില്ലി പേര് ലില്ല തന്നെ എനിക്ക് ഞാൻ പക്ഷെ വീണ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സംശയങ്ങൾ വരും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം ഇവര് എത്രത്തോളം പോണം കാരണം ഹ്യൂമറിന് നമുക്ക് ആക്ച്വലി ഒരു ലിമിറ്റ് ഇല്ല ഏത് അറ്റം വരെ വേണമെങ്കിലും നമുക്ക് പോവാം ബോഡി ലാംഗ്വേജ് ആണെങ്കിലും നമ്മുടെ ഡയലോഗ് ആണെങ്കിലും വോയിസിന്റെ സ്ട്രെയിൻ എന്താണെങ്കിലും നമുക്ക് പല രീതിയിലും പിടിക്കാം അപ്പൊ ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് കേട്ടപ്പം പക്ഷെ അത് സെറ്റിൽ എത്തിയിട്ടാണ് ചില സിനിമകൾ നമ്മൾ ചെയ്യണേ മുന്നേ നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടാവും ഒരു ഗ്രാഫ് ഉണ്ടാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അത് സെറ്റിൽ എത്തുമ്പോൾ പൊളിയും ചിലത് നമ്മള് ഒന്നുമില്ലാതെ സെറ്റിൽ എത്തി വരുമ്പോഴായിരിക്കും അത് കുറച്ചും കൂടെ ഭയങ്കര രസമായിട്ട് വർക്ക് ആവണത് അപ്പൊ എനിക്ക് നിർദ്ദേശമായിട്ട് നന്ന കോൺഫിഡൻസ് ആയിരുന്നു സെറ്റിൽ എത്തിയിട്ട് നമുക്ക് പരിപാടി പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാണ്ടാണ് ചെന്നത് എനിക്ക് ഫസ്റ്റ് എനിക്ക് ആദ്യം കാണിച്ചത് എൻ്റെ കോസ്റ്റ്യൂമാണ് അപ്പൊ തന്നെ എനിക്ക് ഒരു ഐഡിയ കിട്ടി ഒരു ചട്ടയമുണ്ടു ആണ് എൻ്റെ കോസ്റ്റ്യൂം വരുന്നത് അപ്പൊ തന്നെ നമുക്കൊരു ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കും വരിക അല്ലെങ്കിൽ ഇവരെ കാണുമ്പോൾ എന്താണ് നമുക്ക് തോന്നുക എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വരും ചട്ടയമുണ്ടും എടുത്തിട്ട് വരുന്ന അമ്മച്ചിമാരെയൊക്കെ എന്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ചെവിയിൽ ഒരു റേത്തയൊക്കെ ഉണ്ടാവും അത്രയൊന്നും ഇവിടെ പോയിട്ടില്ല പക്ഷെ എന്നാലും അവരുടെ ഒരു ഒക്കെ എങ്ങനെയാന്നുള്ളത് എനിക്ക് അറിയാം കണ്ടിട്ടുണ്ട് ഞാൻ അപ്പൊ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് വരാനൊക്കെ പിന്നെ ലക്കലി ഞാൻ പറഞ്ഞിട്ടില്ലേ നിൻജേൻ്റെ അടുത്ത് പക്ഷെ ഞങ്ങളുടെ അവിടെ ചെറിയതായിട്ടൊരു ഭയങ്കര എക്സ്ട്രാ ആയിട്ട് വർത്താനം ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ആ അമ്മച്ചിയുടെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ പക്ഷേന്ന് വെച്ചാല് നമ്മളിത് ശ്രമിക്കുമ്പോഴും നമുക്ക് അതിനുള്ള ഒരു അവസരം കിട്ടണമല്ലോ ആഗ്രഹിച്ചാലും അപ്പൊ അത് ഈ ഒരു സെറ്റിൽ എനിക്ക് അതിനുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് ചോദിക്കാതെ വയ്യ കാരണം വെച്ച മാസ് അതായത് തിരക്കഥയിലാണെന്നുണ്ടെങ്കിലും പിന്നീട് ആ തിരു അതുപോലുള്ള മാസ വേഷങ്ങൾ പ്രേമത്തിലൂടെ അച്ഛനാ വേഷങ്ങളിലൂടെയും കണ്ടിട്ടുണ്ട് അവരപ്പോ ഒരു മകൻ സംവിധായകനാകുമ്പോ അച്ഛനെന്ന നടനെങ്കിലും ഉപയോഗപ്പെടുത്തിയിട്ട് ടൈറ്റിൽ കൊടുത്തിട്ട് ചെയ്യണം എന്നൊക്കെ കാവൽ അച്ഛൻ ഉണ്ടായിരുന്നല്ലോ അതുപോലെ അല്ല ഒരു ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിലേക്ക് കാവൽ തന്നെ ഞാൻ കൈകാലം പിടിച്ചിട്ട് വലിയ നമ്മളെ പറ്റി തോന്നുന്നില്ല എനിക്ക് ഒരു സിനിമ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് സംഭവിക്കട്ടെ എനിക്ക് അച്ഛനെഴുതി ക്ടറിനക്കാട്ടിലി അടിപൊളി എനിക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനൊന്നും റൈറ്റർനെയാണ് അപ്പം ആ റൈറ്ററിനെനിക്ക് ആസ് ഡയറക്ടർ എല്ലാം ഉപയോഗിക്കാൻ പറ്റുള്ളൂ പണം ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ട് അച്ഛന്റെ വഴി പിന്നീട് ഇല്ലൂരൂരെന്ന് വെച്ചാൽ എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നും ഇല്ല അപ്പാക്ക് സംഭവിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ അവിശേഷം ബഹുഖേമാവട്ടെ ഹണിമൂൺസ് പിന്നീട് ഇവിടെ കൂടി ചർച്ച ചർച്ചയാവട്ടെ പിന്നെയും പിന്നെയും സീസണുകൾ വരാൻ കുതിക്കുന്ന അത്രത്തോളം അല്ലെ വിജയമാവട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു